ഈ മഴയായില്ല ഏറ്റവും അതിനുവേണ്ടി നാട്ടുന്നത് ക്ലോസ് ചെയ്ത് ആട്ടും കൂടി എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഹലോ കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിട്ടാണ്. ഇന്ന് ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് വ്യത്യസ്തമായ കുറെ ആടിനെ വളർത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ പയ്യനാമണ്ണി ജെയിംസ് അച്ചാന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. പല ഇനത്തിൽപ്പെട്ട ആടും ഇവിടെ ഉണ്ട്. ആ ആടുകളെയൊക്കെ നമുക്കൊന്ന് കാണാം, അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ആട് വളർത്തനെ പറ്റിയല്ല, നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ജെയിംസ് അച്ചാന്, നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആട് വളർത്തനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഏതൊക്കെ തരം ആടുകളാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്? നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ശിരോഹി, ഷെരാബീറ്റൽ, ബീറ്റല്, ഹൈദരാബാദി ബീറ്റൽ, പിന്നെ മലബാരി ഉണ്ട്, മലബാരി, കരോളി. കരോളി ഇത്രയും ആടുകൾ നമുക്കിവിടെ കുട്ടികളും ഉണ്ട്. എല്ലാം നമുക്കിവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു വർഷമായി ഇതിൻ്റെ കൃഷികൾ തുടങ്ങി, ഇതിൻ്റെ വളർത്തൽ തുടങ്ങിയിട്ട് എത്ര കൂടുണ്ട്? മൂന്ന്. ഇതിൻ്റെ ക്രോസിംഗ് ഉണ്ട്. ക്രോസിംഗ് ഉണ്ട്. അത് എങ്ങനെയാണ്? പിന്നെ നാലെണ്ണം ആടുകളെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നത്. നാലെണ്ണം ആടുകളെ വെച്ചാണ് ക്രോസ് ചെയ്യിക്കുന്നത്. ഓക്കെ. കുട്ടികളെ നമുക്ക് ഇവിടെ ബിസിനസ്സിന് ഇപ്പൊ ഉണ്ടോ? പിന്നെ ഉണ്ട് ഉണ്ട്. കുട്ടികളെ കൊടുക്കാനുണ്ട്? ഉണ്ട്. നമുക്ക് ഓരോ ഇനത്തിൽപ്പെട്ട ആടുകളെ നമുക്കൊന്ന് പോയി കാണാം. ഇതിപ്പോ ഏതാടിനാണ് നമ്മളിപ്പോ പിടിച്ചേക്കുന്നത്? ഇത് ഹൈദരാബാദി ബീറ്റൽ. ഹൈദരാബാദി ബീറ്റൽ അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് ഇപ്പൊ ഇത് ഒന്നേകാൽ വയസ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇതിന്റെ ഈ ചെവി നീളം, ചെവി ഇത്ര നീളത്തിൽ വരും അല്ലേ? ഇതിപ്പോ ഒന്നേകാൽ വയസ്സ് പ്രായമുള്ള ആടാണ്. ചെവി ഇത്ര നീളത്തിൽ വരും. ഇതിപ്പം മുട്ടനാടാണല്ലേ? ഇത് മുട്ടൻ. ഇതിന്റെ കുട്ടികളുണ്ടോ നമുക്കിപ്പോ ഇവിടെ? ഇതിന്റെ കുട്ടികള്, ഇതിന്റെ കുട്ടികള് ഉണ്ടായിരുന്നു, കൊടുത്തു. കൊടുത്തില്ലേ? ഓക്കെ ഓക്കെ. കൊമ്പെന്ന് പറയുന്നത് ഇങ്ങനെ പുറകോട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സൈസ് അല്ലേ? ഇത്രയും വളർച്ച എന്തുമാത്രം വരും ഇതിന്? ഇത് സ്വല്പം കൂടെ വളരും. സ്വല്പം കൂടെ വളരും. ഷെരാബീറ്റൽ ഇതാണോ? ഷെരാബീറ്റൽ. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് നല്ല വെയിറ്റ് വയ്ക്കുന്ന തല കളത്തി. എങ്ങനെ? മുട്ടനാട. നല്ല ഹൈറ്റ് വയ്ക്കും. ഇതിന്റെ കുട്ടികൾ ഉണ്ട്? ഉണ്ട് ഉണ്ട്. ഇത് ശിരോഹി. ശിരോഹി. ഇതിന്റെ എന്താണ് സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ? ഇതിന്റെ എല്ലാം ചെവി ഏകദേശം ഒക്കെ ഇതേ മോഡലാണ്. ശിരോഹിയുടെ, ഷെരാബീറ്റലിന്റെ എല്ലാം. ഇത് ഈ ഒരു വലിപ്പമാണോ ഇതിന് വെക്കുന്നത്? ഇതിന് നല്ല തൂക്കം വെക്കുന്ന, നല്ല തൂക്കം വെക്കുന്ന. ഇത് രണ്ടും 100 കിലോ അടുപ്പിച്ച് വരുന്ന. 100 കിലോ അടുപ്പിച്ച് വരുന്ന. 100 കിലോ അടുപ്പിച്ച് വരും. ഇതിന്റെ തീറ്റ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ? നമ്മളിത് നാടൻ ഫുഡ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഈ പുളിയരി, പിണ്ണാക്ക്, പിന്നെ തവിട്, പിന്നെ ഗോതമ്പ്. ഇപ്പം കിട്ടാനില്ല, നേരത്തെ ഗോതമ്പ് കൊടുക്കുമായിരുന്നു, ഇപ്പം ഗോതമ്പ് കിട്ടാനില്ല. പിന്നെ പ്ലാവിന്റെ തോല്, പ്ലാവിന്റെ തോല് ഞങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് പിന്നെ പുല്ലാണ്. പുല്ലും പൊച്ച, പുല്ലല്ലാതെ വട്ടം നടത്തുന്നുണ്ട്. നട്ടിട്ടുണ്ട്, അല്ലാതെ പിന്നെ ഞങ്ങൾ പറമ്പിൽ പോയി പൊച്ച കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നു. പിന്നെ കുറച്ചെണ്ണത്തിന് അയ്യത്ത് കൊണ്ടൊക്കെ കിട്ടും. അയ്യത്തൊക്കെ കിട്ടും. ഇത് കരോളി. ഇതാണ് കരോളി അല്ലേ? കരോളി മുട്ട. ഇതിന്റെ മുട്ടനാ കുട്ടിയാടാ. ഇത് എത്ര മാസം പ്രായം കാണും? ഇത് ഇപ്പൊ 7 മാസം. 7 മാസം ഏകദേശം കാണും. ഇതൊക്കെ എന്ന് പറയുന്നത്? ഇത് ബീറ്റൽ ക്രോസ്. ബീറ്റൽ ക്രോസ് അല്ലേ? ഇത് പിന്നെ ഇതും ഇത് ബീറ്റലാ. ഇത് ബീറ്റലോ? ആ ഇത് ബീറ്റൽ. ഇതിന്റെ കൊമ്പ് നേണ്ട കൊമ്പിന് മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പിരിഞ്ഞ പിരിഞ്ഞ കൊമ്പാണ്.
ഈ ഒരു മോഡൽ ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ ഇത് ബ്രോയർ ബ്രോയർ ഇത് ഷിരോഹി. ഇതാണ് ഷിരോഹി. ഇതിന്റെ എന്തോ പ്രത്യേകത? പിന്നെ ഈ പിന്നെ കൂടുതൽ പാല് ഉള്ളത് പാല് കിട്ടും. എത്ര ലിറ്റർ പാല് വരെ നമുക്ക് കിട്ടും ഇതിന്? പിന്നെ ഇതിന് പിന്നെ രാവിലെ വൈകിട്ട് ഓരോ ലിറ്റർ പാല് ഞങ്ങൾ കറന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത് പിന്നെ ഇവിടെ ഞങ്ങളുടെ അനുഭവത്തിൽ പിന്നെ ബീറ്റലിനും സിരോയ്ക്കുമാണ് കൂടുതൽ പാല് കിട്ടുന്നത്. കൂടുതൽ പാല്. പിന്നെ ഇത് വയനാടൻ ഈ രോമയെല്ലാം പിരിഞ്ഞു കിടക്കുന്ന ആ വയനാട് ക്രോസ് ചെയ്ത വയനാടൻ പിന്നെ മുട്ടനുമായിട്ട് വയനാടൻ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്താണ്. ഓക്കെ. ഇതിപ്പം പ്രഗ്നന്റ് ആണ്? ആ അല്ല, ഈ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ എൻ്റെ കുട്ടിയായത്. അതിൻ്റെ കുട്ടിയായതോ? എൻ്റെ രോമയെല്ലാം നേരിട്ട് ഇങ്ങനെ പിരിഞ്ഞ് 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 ഇങ്ങനെ കിടക്കും. രസമുണ്ട്. ഒരു ക്രോസ് ബ്രീഡാ ഇത്. കറക്റ്റായിട്ട് ഞങ്ങൾ വാങ്ങിച്ചപ്പം ഏതിൻ്റെ ആന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ലല്ല, ഇതുപോലെ തന്നെ ഇത്രയും വലുപ്പമല്ല. ഇതുപോലെ ഒരു കൂട് തയ്യാറാക്കാൻ എന്തുമാത്രം രൂപ ചെലവ് വന്നു? എനിക്ക് 1.5 ലക്ഷം രൂപ ആയി. 1.5 ലക്ഷം രൂപ നമുക്ക് ചെലവുണ്ട് അല്ലേ? കൂടിനകത്ത് തന്നെ കുട്ടികളെ കയറ്റി കിടത്താനുള്ള രീതിയിലുള്ള സ്ഥലവും സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? മുട്ടന വലിയ ആടുകളുമായിട്ട് അല്ലെ കുട്ടികളെ കുട്ടികളെ മാറ്റി കിടത്തും. അതെ അതെ. കൂടിനകത്ത് തന്നെ ഇടയ്ക്കൊരു ഇപ്പം ക്ലീനിങ് ചെയ്യുവായോണ്ട് ക്ലീൻ ചെയ്യാൻ മനസ്സിലായി. തീറ്റയിട്ട് കൊടുത്തേക്കുന്നേ. ഇത് രാജസ്ഥാനി കോട്ട. രാജസ്ഥാനി കോട്ട ഇതല്ലേ? ഇത് നമ്മൾ എവിടുന്ന് കൊണ്ടുവന്ന? ഇത് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വാങ്ങിച്ച. വയനാട്ടിൽ നിന്ന് വാങ്ങിച്ച? ഇത് എത്ര നാൾ? ഇതിനെത്ര വയസ്സാണ്? ഇതിന് ഇപ്പൊ 1.5 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സുണ്ട് അല്ലേ? ഓക്കേ. ഉണ്ട് ഉണ്ട്. ക്രോസിംഗ് ഉണ്ട്. ക്രോസിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. വെളിനാടിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് ഇവിടെ നമ്മളെ ബിസിനസ് എന്ന് പറഞ്ഞു കുട്ടികളെയൊക്കെ എന്തോ എത്ര രൂപയ്ക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്? എന്തോ എത്ര മാസം പ്രായമായ കുട്ടികളെ? 3 മാസം പ്രായമായ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. 3 മാസം പാൽക്കുടി മാറി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കും. എന്തോ വില വരും? ആവറേജ് 10 രൂപ. 10 രൂപ തൊട്ടാണ് ഈ ഇനത്തിൽപ്പെട്ട. അത് ഓരോ ഇനം മാറുമ്പോൾ വ്യത്യാസം വരെ വ്യത്യാസം? അതെ അതെ. ആവറേജ് 10 രൂപ വെച്ച് വരും. 10 രൂപ ഇത് ശിരോഹി അനത്തിപ്പെട്ട. ഇത് ശിരോഹി അനത്തിപ്പെട്ട. ഇതിന് പിന്നെ 1 നേരം 2 ലിറ്റർ പാല് ഞങ്ങൾ കടന്നിട്ടുണ്ട്. 3 മാസം ഇതിന് നമുക്ക് 1 നേരം കിട്ടും. 3 മാസം പാല് കിട്ടുന്ന ഒരു ഇനത്തിൽപ്പെട്ടൊരു ആടാണ്. 3 മാസം പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടി പിന്നെ കുട്ടികളുടെ മാറ്റി കഴിഞ്ഞപ്പം അന്നേരം മുതൽ 1 നേരം കുട്ടികളെ മാറ്റി കഴിഞ്ഞ ഉടനെ 3 മാസം കഴിഞ്ഞിട്ട് അന്നേരം 2 ലിറ്റർ പാല്. 2 ലിറ്റർ പാല് ഇപ്പം ഒരു 7-8 മാസം ആയി. ഇപ്പം 2 മാസം ഇത് 2 മാസം ആവുന്നു. പ്രെഗ്നൻ്റാ. ഇപ്പോഴും ഞങ്ങൾ കറക്കുന്നുണ്ട്. ഇപ്പൊ 1 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഇതിന് വളർച്ച വരെ ഇത് എത്തത്തുള്ളൂ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിന് കൊമ്പ് ഇങ്ങനെ പിരിഞ്ഞ് അറ്റം ഇങ്ങനെ പിരിഞ്ഞിരിക്കും അല്ലേ? ഇതിന്റെ കുട്ടികളുണ്ടോ ഇപ്പൊ? ഇവനുണ്ട്. ഉണ്ട്. അതല്ല അതല്ല മറ്റേ മറ്റേതാ.
ഇത് പാപ്പരാസി അതെ ശിരോഹിയുടെ ഒരു വകഭേദമാണ് ശിരോഹിയുടെ വകഭേദമാണ് ഇതിന്റെ എല്ലാം കുട്ടികൾ നമുക്ക് ഇവിടെ ബ്രോയറിന്റെ ഇപ്പൊ ഇല്ല ഉണ്ടായിരുന്നു ഇതൊരു നാടൻ എന്തിപ്പെട്ടതെന്ന് പറയാമോ ഇത് ഏത് അല്ല 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 പിന്നെ നാടനെയല്ല ഞാൻ വെളിയിൽ കിട്ടിയത് നാടനെ നമുക്ക് ഇവിടെ ഉണ്ട് 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 നാടനെ നാടന് ഒരു പത്തെണ്ണം ഉണ്ട് പത്താടുണ്ട് അതെല്ലാം വെളിയിൽ കിട്ടിയേക്ക താഴെ അവിടെയുണ്ട് ഒരു കൂടെ ഇവിടെ ഉണ്ട് അതൊക്കെണ്ടോ പിന്നെ ആടല്ലാതെ മറ്റെന്തൊക്കെ കൃഷിയാണ് നമുക്കുള്ളത് നമുക്ക് കോഴിയുണ്ട് കോഴിയുണ്ട് പിന്നെ കാട കാട ഇതെങ്ങനെയാണ് ഇതെല്ലാരും കൂടെ വന്ന് ചെയ്യുന്നത് അച്ഛൻ ഒറ്റയ്ക്കാണോ നമ്മുടെ ഇത്ര ആളുകളെയും കാടയും കോഴിയും ഞാനും വൈഫും കൂടെ വൈഫും കൂടെ രണ്ടുപേരൂടെ രാവിലെ എണ്ണിച്ച് കാര്യങ്ങളൊക്കെ നോക്കും ഇത് തീറ്റയൊക്കെ നമ്മള് വെളിയിൽ നിന്നൊക്കെ നമ്മള് മുമ്പേ പറഞ്ഞായിരുന്നു ഓക്കെ കാട എന്തുമാത്രം കാട ഉണ്ട് നമുക്കിവിടെ ഞാൻ 600 കാട ആണ് വാങ്ങിച്ചത് 600 കാട വാങ്ങിച്ച ഇപ്പൊ പിന്നെ എന്റെ പൂവനെ ഞങ്ങളിപ്പോ ഇറച്ചിക്ക് കൊടുക്കുക ഇപ്പൊ ഏകദേശം 1 വർഷം ആകാറായി ഒരുമിച്ചായിരുന്നു ഇതിന്റെ കൃഷി എല്ലാം തുടങ്ങി അല്ലേ മുട്ടയൊക്കെ ഒരു ദിവസമൊക്കെ 350 കാടമുട്ട ഡെയിലി 350 കാടമുട്ട കിട്ടും കോഴിമുട്ട പിന്നെ 100 കോഴിയായി ഉള്ളായിരുന്നു ഇപ്പം പിന്നെ തീരെ കുറവാ എല്ലാത്തിനും കൊടുത്തു 35 കോഴിയാകും ഇതാണ് കോഴിക്കൂട് അല്ലേ ഇവിടെ നമുക്ക് മറ്റൊരു കൃഷി എന്ന് പറയുന്നത് കാടക്കൃഷിയുണ്ട് ഇത് പിന്നെ മറ്റൊരു കൂടാണ് കേട്ടോ ഇത് 3-ാമത്തെ കൂടാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത് കോഴി മുട്ടയിടായിരുന്നായിരിക്കും ഒരു കൂട്ടിൽ എത്ര ആടാ നമുക്ക് മിനിമം നമുക്ക് ഇതുപോലെ ഒരു കൂട്ടിൽ ഇത് ചെറിയ കൂടാ അതെ ആഹാ ഇതിനകത്തൊരു 10 ആടിനേടായിരിക്കും അല്ലേ ആറാടാ ആഹാ ഇതെത്തിപ്പെട്ടതൊക്കെയാ ഇത് നമ്മളവിടെ കണ്ട എന്നെ വന്നു അല്ലല്ലോ അല്ലല്ല ഇത് നാടനാ നാടനാ അതിന് ചെറിയ വിത്ത് ഇതിന് ഈ വൈറ്റിന് തനി നാടനല്ല അതാ പറഞ്ഞു ക്ലോസാ ആ ഹാ കൊമ്പിന് വ്യത്യാസമുണ്ട് ഇതിപ്പോ നമ്മള് കണ്ട ശരാബീറ്റ് ഇത് ശരാബീറ്റല്ല കറക്റ്റായിട്ട് അറിയത്തില്ല ക്രോസ് ആയിരിക്കാം അല്ലേ അതെ അതെ ഇതിനെയാണ് ഞങ്ങൾ ക്രോസ് ചെയ്ത് നമ്മുടെ ഇതോ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ ഒരു കുട്ടിയോ ഇതും ബീറ്റലാ അത് മുട്ടനാണോ അല്ലല്ലോ അതെ രണ്ടര മാസം പ്രായമല്ല ഓ 2.5 മാസം പ്രഗ്നന്റായിരിക്കുന്ന ആടാ അല്ലേ ഇതോ ഈ ഇതോ ഈ നിൽക്കുന്ന ആട് ഇത് മലബാറി ഇനത്തിൽപ്പെട്ട ഒരാടാ കേട്ടോ നമ്മുടെ ഈ നിൽക്കുന്ന ആട് ആ നിൽക്കുന്നത് ഇത് ആടല്ലേ അത് രണ്ടും ഒരേ വേനത്തിൽപ്പെട്ടാണ് ഇത് രണ്ടും അല്ലേ ആ നിൽക്കുന്നത് കുറുകാലിയാണ് ആ ഹാ വലിയ കളരം വെക്കത്തില്ല ഏതെനത്തിൽപ്പെട്ടാടാ രാജസ്ഥാനി കോട്ടയുടെ മുട്ടൻ രാജസ്ഥാനി കോട്ടയും കുറുകാലിയും കൂടെ ക്രോസിംഗ് ആണ് രാജസ്ഥാനിയും കുറുകാലിയും കൂടെ വെച്ച് ക്രോസ് ചെയ്ത ആട്ടിൻകുട്ടി അല്ലേ ഈ ക്രോസ് ചെയ്ത ആട്ടും കൂടിക്ക് എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടോ അങ്ങനെ ഉണ്ട് വില കുറവായിരിക്കും അതോ കൂടുതലാ ക്രോസിംഗിന് വരുമ്പോ വില കൂടു അങ്ങനെ അല്ലേ രോഗപ്രതിരോധ ശേഷി കൂടുതല കൂടുതലാ അങ്ങനെ വരുമ്പോ ക്രോസിംഗ് വരുമ്പോ രോഗപ്രതിരോധ ശേഷി കൂടും ആ ഹാ ഇത് ഏത് കുട്ടിയാണ് ഇത്
ഷേരാബേറ്റ് എന്റെ കുട്ടിയാണ് അല്ലേ. ആ ഹാ ഹാ, ഇതെന്തോ എത്ര മാസം പ്രായം കാണും ഇതിന്റെ? ഒരു മാസം ആവുന്നുള്ളൂ. അതല്ലേ, നല്ല പുള്ളി, നല്ല കാഴ്ചക്ക് നല്ല രസമുള്ള അല്ലേ. ചെവിയൊക്കെ ഇങ്ങനെ നല്ല നീളത്തിൽ വരും അല്ലേ. ആ ഹാ ഹാ, ഇത് ഒരു നല്ല നീളത്തിൽ ചെവി വരും തോന്നുന്നില്ലേ. ഏ നമ്മുടെ അച്ഛാന്റെ കൂട്ടത്തിലുള്ള ഒരു കൃഷിയാണ് തെങ്ങ് കൃഷി. ഇവിടെ എത്ര മൂട് തെങ്ങ് തേങ്ങുണ്ടോ അച്ഛാ? 30 മൂട് തേങ്ങുണ്ട് അല്ലേ. ആ ഹാ ഹാ, 30 മൂട് തെങ്ങ് ഇവിടെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എത്ര ഉണ്ട് ഇത്? ഈ പറമ്പില് 30 മൂട് തെങ്ങ് വെച്ചിട്ടുണ്ട്. അടുപ്പിച്ച് ഈ ഒരു അകലത്തിൽ വെച്ചേക്കും അല്ലേ. സാധാരണ ഇങ്ങനെ ആരും ഇങ്ങനെ അടുപ്പിച്ച് വെക്കത്, കുള്ളൻ തേങ്ങ ആ അനത്തിപ്പെട്ട തേങ്ങ. ആ ഹാ ഹാ ഹാ, 4 വർഷത്തിന് 3ാം വർഷം കായ്ക്കുന്ന, 3ാം വർഷം കായ്ക്കും. രണ്ടു വർഷം കഴിഞ്ഞു. അപ്പൊ അടുത്ത വർഷം കായ് ഉറപ്പാണ്. നമ്മുടെ ജെയിംസ് അച്ചാന്റെ ആട് വളർത്തലും കോഴി വളർത്തലും നമ്മുടെ കാട വളർത്തല, വ്യത്യസ്തമായ ഒരുപാട് ആട് ഇനങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ആടിനെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വിളിക്കാം, ഇദ്ദേഹത്തെ വിളിക്കാം, ഏതൊക്കെ ഇനത്തിലുണ്ട് ആടുകളുണ്ട് എന്ന് ചോദിച്ച് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മുടെ രാജേഷ് കോച്ച് നമ്മുടെ കൃഷിയുടെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹമാണ് നമ്മുടെ ജെയിംസ് ചാനലിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. Thank you.